അപ്പോൾ മച്ചൻ പറയാം, നമ്മൾ മൂന്നാല് ദിവസം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുള്ള് ലീവായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുതിയൊരു സൈറ്റിലേക്ക് നമ്മളെ ഓർക്കാട്ടിലുള്ള സൈറ്റിൽ നിന്ന് സാധനം കയറ്റി നമ്മൾ നേരെ തലയിലുള്ളൊരു സൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ ഫുള്ള് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ബംഗാളി മച്ചന്മാരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് ദിവസം മുന്നേ ചെയ്ത ഒരു വർക്കൗട്ടോ. ഇതിൻ്റെ കിച്ചൻ്റെ സ്റ്റാൻഡ്, അതേപോലെ തന്നെ വർക്ക് ഏരിയയിലെ സ്റ്റാൻഡ്, അതേപോലെ തന്നെ സ്റ്റോർ റൂമിലെ സ്റ്റാൻഡും ഒക്കെ ഫുള്ള് സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പലക ഇന്ന് പൊളിക്കുന്നില്ല, കാരണം നമുക്ക് ആവശ്യത്തിനുള്ള പലക നമ്മുടെ അടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ പലക ഇന്ന് പൊളിക്കുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ, നമുക്ക് നേരെ നമ്മളെ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റാം. അപ്പോൾ നമ്മൾ ബംഗാളി അവിടുന്ന് ഡ്രസ്സ് മാറ്റുന്നത് കേട്ടോ. എല്ലാവരും വന്നേ ഉള്ളൂ. രാവിലെ തന്നെ ചെറിയ എന്താ പറയുക വെയിൽ കാര്യങ്ങളൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇന്ന് നല്ല. അപ്പോൾ മഴ നമ്മളെ വീണ്ടും ചതിച്ചാശാനെ, എന്താ പറയുക, നമ്മൾ രാവിലത്തെ വെയിലൊക്കെ കണ്ട് പണിക്കിറങ്ങിയതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതാ നല്ല ശക്ത മഴ, മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞപ്പോൾ നല്ല ശക്തമായ മഴയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല, മഴ പണിയെടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇത് നമ്മൾ മുന്നേ ചെയ്തൊരു വർക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് വർക്ക് ആയി ഏകദേശം, നമ്മളെ വർക്ക് ഏകദേശം ഫിനിഷായി. ഇനി പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്കാണ് ബാക്കിയുള്ളത്. നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ വർക്ക് എടുക്കുന്നില്ല, നമ്മൾ കെട്ട് വർക്ക് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് നമുക്കിവിടെ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നേരെ പടി കയറി നമുക്ക് മേലെ പോയിട്ട് മേലെയുള്ള വർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഈ ഡിൻഡലിൻ്റെ മുകളിൽ മൂന്ന് പേര് കല്ല് നമുക്ക് കെട്ടണം. ഒരു ടീ പോലത്തെ പോർഷനാണ് നമുക്ക് കെട്ടാനുള്ളത്. അത് രണ്ട് ദിവസം മുന്നേ നമ്മളിവിടെ വന്നായിരുന്നു. അപ്പോൾ ബംഗാളി നല്ല എന്താ പറയുക മല അനുമ മല ചുമന്ന് വരുന്ന പോലെ സിമെൻറ്റ് ചാക്കൊക്കെ ചുമന്ന് പൂയൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്കിത് കെട്ടാനുള്ള എകരമൊക്കെ ഇവിടെ സെറ്റാക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ പുറകു വശത്ത് നമ്മൾ ഈ കാണുന്ന കട്ട നമ്മളിന്ന് കെട്ടിത്തീർത്തതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇനി നമുക്ക് നമ്മളെ ബംഗാളികളെ കെട്ടുന്നൊക്കെ മഴയത്ത് നമ്മളെ ഉഷാറായിട്ട് നമ്മളെ പണിക്കാരൊക്കെ സെറ്റായിട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്ന വീഡിയോ എടുക്കേണ്ട മേസ്ത്രി നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ കാണുന്നൊക്കെ പറയുന്നേട്ടോ. അപ്പോൾ നമ്മളെ ബംഗാളികൾ പണിയെടുക്കുന്ന സൈറ്റ്, നമ്മളെ ഈ സൈറ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു എന്താ പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. ഫുള്ള് ചുറ്റുപാട് നല്ല പച്ചപ്പും ഹരിതാപവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക, ഫുള്ള് തെങ്ങും അതേപോലെ തന്നെ മാവും അതുപോലെ കാടും ഒക്കെയുള്ള നല്ല അടിപൊളിയായ ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലത്താണ് നമ്മളെ ഈ ഒരു സൈറ്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മഴയത്തൊക്കെ ബംഗാളി കല്ലെടുക്കുന്നത് കണ്ടേ. അപ്പോൾ നമ്മൾ ബംഗാളി മച്ചാൻ ഇവിടെ കല്ലൊക്കെ എന്താ പറയുക ഫുള്ള് സെറ്റാക്കി തലയിലെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ മഴയത്ത് ഈ കല്ലിൻ്റെ പണിയെടുക്കും ഭയങ്കര റിസ്ക് ആട്ടോ. നമ്മളെ ചെളി കാര്യങ്ങളൊക്കെ കയ്യിൽ പറ്റി നമുക്ക് തെന്നിപ്പോവാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെ കല്ല് നമ്മൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ചളി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പോകണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് രണ്ട് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്.